ഓരോ സ്ത്രീയും പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ അത് അവളുടെ ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാറും. ഗർഭപാത്രത്തിനുള്ളിൽ നിങ്ങളുടെ കുഞ്ഞ് എന്താണ് ചെയ്യുന്നതെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? ഓരോ ആഴ്ചയും കുഞ്ഞ് പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും. ഈ പഠന പ്രക്രിയ ഗർഭപാത്രത്തിനുള്ളിൽ തന്നെ ആരംഭിച്ച് ജീവിതകാലം മുഴുവൻ നീണ്ടു പോകുന്നത് എത്ര അത്ഭുതമാണ്. പ്രഗ്നൻ്റ് ആയ ഓരോ സ്ത്രീയും എന്തായാലും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ കുഞ്ഞ് വയറ്റിനുള്ളിൽ എന്തായിരിക്കും ഇപ്പോൾ ചെയ്യുന്നുണ്ടാവാന്ന്. അങ്ങനെയുള്ളവർക്ക് ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിലേറ്റവും ആദ്യത്തെ കാര്യം, നിങ്ങളെ എങ്ങനെ സ്നേഹിക്കും അല്ലെങ്കിൽ പാരൻറ്റിങ്ങിൻ്റെ ഏറ്റവും അവിശ്വസനീയമായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് 9 മാസം മുഴുവൻ നിങ്ങൾ ആരാണെന്ന് നിങ്ങളുടെ കുഞ്ഞിന് അറിയാമെന്നുള്ളതാണ്. ഒരു കുഞ്ഞിൻ്റെ അമ്മയുമായിട്ടാണ് അവർക്ക് ആദ്യമായിട്ടൊരു ബന്ധം ഉണ്ടാകുന്നത്. അവർ നിങ്ങളുമായിട്ടാണ് ഫസ്റ്റ് ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാ മാനസികാവസ്ഥയിലും അല്ലെങ്കിൽ സ്വഭാവത്തിലൊക്കെ ഉണ്ടാവുന്ന മാറ്റം കുഞ്ഞിനെ മനസ്സിലാക്കാൻ കഴിയുമെന്നല്ല. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ജീവിക്കാൻ വേണ്ടി ഓക്സിജനെ ആശ്രയിക്കുന്നത് പോലെ ഗർഭപാത്രത്തിനുള്ളിലെ കുഞ്ഞുങ്ങൾ പോലും ജീവിക്കാൻ ഓക്സിജനെ ആശ്രയിക്കുന്നുണ്ട്. ഈ ഓക്സിജൻ നൽകുന്നത് പൊക്കിൾക്കൊടി വഴിയാണ്. എന്നാലും ഗർഭപാത്രത്തിന് പുറത്ത് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എങ്ങനെ ശ്വസിക്കാൻ കഴിയും എന്നതിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾ ഗർഭപാത്രത്തിനുള്ളിൽ നിന്ന് തന്നെ ബ്രീത്തിങ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ വർക്കൗട്ട് ഏകദേശം പ്രഗ്നൻസിയുടെ 9ാം ആഴ്ചയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞ് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യത്തെ ശ്വസനം അത് പരിസ്ഥിതിയുടെ വലിയൊരു മാറ്റമാണ്. ഗർഭസ്ഥ ശിശുവിന് വയറ്റിൽ നിന്ന് തന്നെ ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണ് കണ്ണുകൾ തുറക്കുന്നതും അടക്കുന്നതും. നിങ്ങളുടെ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ കണ്ണ് അടക്കാനോ അല്ലെങ്കിൽ തുറക്കാനോ പഠിക്കും. ഗർഭാവസ്ഥയുടെ 27ാം ആഴ്ചയിലാണ് കുഞ്ഞുങ്ങൾ ലൈറ്റിനോട് സെൻസിറ്റീവായി തുടങ്ങുന്നത്. ഈ വയറ്റിനുള്ളിൽ കിടന്ന കുഞ്ഞുങ്ങൾക്ക് ലൈറ്റ് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയില്ലെങ്കിലും ഏകദേശം വയറ്റിനുള്ളിലൂടെ പോകുന്ന ലൈറ്റിനോട് അവർ റിയാക്ട് ചെയ്യും. അതായത് കണ്ണുകൾ അവിടുന്ന് മാറ്റിയിട്ട് അവരത് റിയാക്ട് ചെയ്യും. എല്ലാ കുഞ്ഞുങ്ങളിലും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അവരുടെ പുഞ്ചിരി കാണുക എന്നുള്ളത്. അവരുടെ ഒരു പുഞ്ചിരി കാണുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സൊക്കെ നിറയും, അല്ലേ? നിങ്ങൾ 4D സ്കാനുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കുഞ്ഞിനെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സ്കാനാണ് 4D സ്കാന്. അത് കുറച്ചും കൂടി ചിലവേറിയതായതുകൊണ്ട് നമ്മളുടെ നാട്ടിലൊന്നും അധികം ഒന്നും ചെയ്യാറില്ല. എന്നാലും 4D സ്കാൻ ചെയ്താൽ നമുക്ക് നമ്മളുടെ കുഞ്ഞിനെ വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഏകദേശം 26ാം ആഴ്ചയിൽ ഒക്കെ ഇങ്ങനെ 4D സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾ ചിരിക്കുന്നതായിട്ടൊക്കെ വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കുഞ്ഞുങ്ങളെങ്ങനെയാണ് ഗർഭപാത്രത്തിനുള്ളിൽ നിന്ന് തന്നെ ചിരിക്കാൻ പഠിച്ചതെന്നോർത്ത് നമ്മളെപ്പോഴും അതിശയിക്കും, അല്ലേ? അപ്പോൾ അമ്മയുടെ വയറ്റിൽ കിടന്ന് നിങ്ങളുടെ കുഞ്ഞാവ് ചിരിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ സംസാരിക്കാൻ പഠിക്കുന്നതിന് മുമ്പേ അവർ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരുടെ കരച്ചിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കരച്ചിൽ വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. കുഞ്ഞുങ്ങൾ ഗർഭപാത്രത്തിനുള്ളിൽ കിടന്ന് കരയുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്ന് വെച്ച് വളരെ സൗണ്ടിൽ കരയാന്നല്ല കേട്ടോ, അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീര് പൊടിയുന്നുണ്ട്. കുഞ്ഞ് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ കരച്ചിൽ എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ബ്രെയിനിലേക്ക് ഓക്സിജൻ എത്തുന്നു എന്നതിൻ്റെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റിസൾട്ടാണ് അത്. ചില പഠനങ്ങൾ പറയുന്നത് കുഞ്ഞുങ്ങൾ വയറ്റിൽ കിടന്ന് ചെറിയ താഴത്തെ ചുണ്ടിങ്ങനെ വിറക്കുന്ന രീതിയിൽ അവർ തേങ്ങുന്നുണ്ട്, അവരെ കരയുന്നുണ്ട് എന്നുള്ളതാണ്. എത്ര അത്ഭുതമാണല്ലേ കുഞ്ഞുങ്ങൾ വയറ്റിൽ കിടന്ന് തന്നെ തേങ്ങി കരയുന്നുണ്ട് എന്നുള്ളത്. പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്ത ഒന്നാണ് ബാത്റൂം ട്രിപ്സ്. അതായത് എപ്പോഴും മൂത്രമൊഴിക്കാൻ ഇങ്ങനെ പോവുക എന്നുള്ളത്. എന്നാൽ നമ്മൾ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിൽ കിടന്ന് നമ്മുടെ കുഞ്ഞാവയും അവിടെ മൂത്രമൊഴിക്കുന്നുണ്ട് എന്നുള്ളത് അറിയോ? പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞ് ഏകദേശം 12ാം ആഴ്ച മുതൽ കുഞ്ഞുങ്ങൾ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ മൂത്രമൊഴിക്കാൻ തുടങ്ങും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കില്ലാണ്. കാരണം അവരുടെ ശരീരത്തിലുള്ള വേസ്റ്റുകളൊക്കെ എക്സ്പെൽ ചെയ്യാൻ അവർക്ക് കഴിവുണ്ടായിരിക്കണം. കുഞ്ഞുങ്ങൾ ഗർഭപാത്രത്തിനുള്ളിലെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിലാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ കുഞ്ഞുങ്ങൾ ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡാണ് എപ്പോഴും കുടിക്കുക, എന്നിട്ട് അത് തന്നെയാണ് പിയും ചെയ്യുക. പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല ഫുഡ് ക്രേവിങ്സും ഉണ്ടാവും. ചിലപ്പോൾ മധുരം കഴിക്കാനായിരിക്കും,
അല്ലെങ്കിൽ പുളി കഴിക്കാനായിരിക്കും. അങ്ങനെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ വയറ്റിലേക്ക് പോയിട്ട് അമ്നിയോട്ടിക് ഫ്ലൂയിഡിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും, ആ ടേസ്റ്റും സ്മെല്ലും ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ ഇഞ്ചി കഴിക്കുവാണെങ്കിൽ ഇഞ്ചിൻ്റെ ടേസ്റ്റും സ്മെല്ലും ഉണ്ടായിരിക്കും, ഗാർലിക്കിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരിക്കും, സ്വീറ്റ് കഴിച്ചാൽ സ്വീറ്റ് ആയിട്ടുള്ള ടേസ്റ്റ് അമ്നിയോട്ടിക് ഫ്ലൂയിഡിനുണ്ടാവും. അപ്പോൾ ആ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് നമ്മുടെ കുഞ്ഞ് കുടിക്കുവാണെങ്കിൽ ആ ഒരു ടേസ്റ്റ് കുഞ്ഞിന് കിട്ടും. ചില ഒബ്സർവേഷൻസിൽ കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞിന് ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് നല്ല ആ കുഞ്ഞിന് ഇഷ്ടമുള്ള ടേസ്റ്റാണെങ്കിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കൂടുതലായിട്ട് വിഴുങ്ങുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വയറ്റിനുള്ളിൽ കിടന്ന് തന്നെ ഈ ടേസ്റ്റൊക്കെ മനസ്സിലാക്കാൻ കഴിയും. മധുരമുള്ളതാണോ, ഏത് ടേസ്റ്റാണോ എനിക്കിഷ്ടം എന്നൊക്കെ അന്ന് അപ്പം മുതൽ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. കുഞ്ഞുങ്ങൾ പുറത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്ലേവേഴ്സും പഠിക്കണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. നിങ്ങളിന്നൊരു ചോക്ലേറ്റ് കഴിക്കുവാണെങ്കിൽ ആ ചോക്ലേറ്റിൻ്റെ സെയിം ടേസ്റ്റ് കുഞ്ഞിനും കിട്ടും. എത്ര അത്ഭുതമാണല്ലേ ഇത്. നിങ്ങൾ വയറ്റിലുള്ള കുഞ്ഞാവയോട് സംസാരിക്കാറുണ്ടോ? അവർക്കത് ശ്രദ്ധിക്കാനുള്ള കഴിവുണ്ട്. ഏകദേശം 3rd trimester മുതൽ, അതായത് 7th month മുതൽ കുഞ്ഞുങ്ങൾക്ക് ശബ്ദത്തോട് പ്രതികരിക്കാനും അവർക്കത് ലിസൺ ചെയ്യാനുള്ള കഴിവ് വരും. ചില സമയത്ത് അവർ ശബ്ദത്തിനോട് ചെറിയൊരു കിക്ക് തന്നിട്ടായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ അവരോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണം. കാരണം അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം അപ്പം മുതലേ സ്റ്റാർട്ട് ചെയ്യണം. കുഞ്ഞിന് അമ്മ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലും അമ്മയുടെ ശബ്ദം വളരെ വ്യക്തമായിട്ട് കുഞ്ഞിന് മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ. കുഞ്ഞ് പുറത്ത് വരുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ് കുഞ്ഞിനോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. കുഞ്ഞ് വയറ്റിൽ കിടന്ന് എല്ലാം കേൾക്കുന്നത് കൊണ്ട് തന്നെ എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ വലിയ ശബ്ദങ്ങളൊക്കെ കേട്ടാൽ കുഞ്ഞ് ഞെട്ടും ചെയ്യും, പേടിക്കും ചെയ്യും. അതുകൊണ്ട് വലിയ ശബ്ദങ്ങളുള്ളിടത്തേക്കൊന്നും മാക്സിമം പോവാതിരിക്കുക. നിങ്ങളുടെ കുഞ്ഞു വാവയുടെ ലോകം ഇപ്പോൾ ആ ഒരു ഗർഭാശയത്തിനുള്ളിലാണ്. അപ്പോൾ ആ ലോകത്ത് ജീവിക്കുന്ന നിങ്ങളുടെ ബേബി പല കാര്യങ്ങളും അതിനുള്ളിൽ ചെയ്യും. അതിലൊന്നാണ് കുഞ്ഞു വാവ കോട്ടുവായ ഇടുന്നു എന്നുള്ളത്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് സ്കാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞാവ കോട്ടുവായ ഇടുന്നത് കാണാൻ കഴിയും കേട്ടോ. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ ആദ്യ നാളുകളിലൊക്കെ അമ്മമാർക്ക് ചിലപ്പോൾ ടെൻഷൻ വരുന്ന ഒന്നായിരിക്കും കുഞ്ഞിൻ്റെ ഹിക്കപ്സ് എന്നുള്ളത്. എന്നാൽ ഈ ഹിക്കപ്സ് കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ, അതായത് ഗർഭാശയത്തിനുള്ളിൽ നിന്ന് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഏകദേശം കുഞ്ഞുണ്ടായിക്കഴിഞ്ഞ് ആദ്യത്തെ നാളുകൾ മുതൽ തന്നെ കുഞ്ഞ് ഹിക്കപ്സ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ അത് വളരെ സോഫ്റ്റായിട്ടായിരിക്കും കേട്ടോ, പുറത്തേക്കൊന്നും അറിയാൻ പറ്റില്ല. പക്ഷെ ഏകദേശം അവസാന മാസമൊക്കെ ആകുമ്പോഴത്തേക്കും, കുഞ്ഞ് വളരെ വലുതൊക്കെ ആകുമ്പോഴത്തേക്കും അമ്മയ്ക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും കുഞ്ഞ് ഹിക്കപ്പ് ചെയ്യുമ്പോൾ. നിങ്ങളെപ്പോഴെങ്കിലും ആഴത്തിലുള്ളൊരു കുളത്തിൽ ഫുള്ളായിട്ടും മുങ്ങിക്കിടന്നിട്ടുണ്ടോ? അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നീന്തി കളിക്കാൻ നല്ല രസമല്ലേ. അതുപോലെയാണ് കുഞ്ഞ് ഗർഭപാത്രത്തിനുള്ളിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഡെലിവറി അടുക്കാനാകുമ്പോഴത്തേക്കൊക്കെ കുഞ്ഞ് നന്നായിട്ട് കിക്ക് ചെയ്യാൻ തുടങ്ങും. ആ സമയത്ത് കുഞ്ഞ് അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ ഇങ്ങനെ നീന്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നീന്തി കളിക്കുന്നു എന്നുള്ളത് നല്ലതാണ് കേട്ടോ. ഒരു ഹെൽത്തി പ്രഗ്നൻസിയും കുഞ്ഞ് വരാനായി എന്നുള്ളതും സൂചിപ്പിക്കുന്ന ഒന്നാണ്. കുഞ്ഞ് ഉണർന്നിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ നീന്തി കളിച്ച് വളരെ ആക്റ്റീവായിട്ടിരിക്കുന്നത് നമുക്ക് ഡെലിവറി അടുക്കാറായി എന്നുള്ള ഒരു സൈനാണ് തരുന്നത്. അപ്പോൾ കുഞ്ഞിങ്ങനെ നീന്തി കളിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് നല്ല കിക്കൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബേബി ഫേസ് ടു ഫേസ് ആയിട്ട് കാണാൻ പറ്റും. ഉറക്കം എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ. അതേപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഗർഭപാത്രത്തിനുള്ളിലുള്ള കുഞ്ഞിനും ഉറക്കം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കുഞ്ഞ് ഏകദേശം ഒരു 20 to 40 minutes വരെ ഒരു സമയത്ത് ഉറങ്ങും. അത് ചിലപ്പോൾ 90 minutes വരെയൊക്കെ നീളാം കേട്ടോ. അവർ ഉറങ്ങുവാണെങ്കിൽ മൂവ് ചെയ്യാറില്ല. ഏകദേശം ഒരു 90 minutes കുഞ്ഞിൻ്റെ അനക്കമൊന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം കുഞ്ഞ് ഉറങ്ങുമായിരിക്കും. എന്നിട്ടും അനക്കമില്ല, നമ്മൾ ചൂടുവെള്ളമൊക്കെ കുടിച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ കുഞ്ഞാനെങ്കിക്കുള്ളൂ കേട്ടോ. ഉറങ്ങുന്ന കുഞ്ഞിനെ ഉണർത്താൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നറിയോ? നമ്മൾ ജോഗിങ് ചെയ്യുക, എന്തെങ്കിലും എക്സസൈസ്, ചെറിയൊരു എക്സസൈസ് തന്നെ മതി നമ്മുടെ കുഞ്ഞിനെ എണീക്കാൻ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുഞ്ഞ് ലൈറ്റിനോട് സെൻസിറ്റീവ് ആണെന്നുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ ടമ്മീൻ്റെ നേരെ ടോർച്ച് ലൈറ്റ് കാണിക്കുക. അപ്പോൾ കുഞ്ഞ് എന്തായാലും ആ ലൈറ്റിന് ടേൺ ചെയ്യും അവരുടെ ഐസ്.
ഏകദേശം സെക്കൻഡ് ട്രൈമസ്റ്റർ ആകുമ്പോൾ തന്നെ കുഞ്ഞിന് ലൈറ്റ് ഏതാണ് ഡാർക്ക് ഏതാണെന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ സാധിക്കും. അവർക്ക് ഇങ്ങനെ ലൈറ്റും ഉണ്ട്, കളിക്കുന്നതും ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഗർഭപാത്രത്തിലിരുന്ന് കുഞ്ഞുങ്ങൾ ചെയ്യുന്നത്. ഗർഭപാത്രത്തിൽ നിന്നും പുറത്ത് വന്ന് കുഞ്ഞിനെ ജീവിക്കാൻ വേണ്ടിയുള്ള എല്ലാ സിറ്റുവേഷൻസും ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ കുഞ്ഞ് പഠിച്ചുകൊണ്ട് വരും. അതായത് ശ്വസിക്കാനും പാല് കുടിക്കാനും അങ്ങനെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.